ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കുട്ടികൾക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിത് മൂത്തമ്മൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഇതാ ദിവ മോളുണ്ട്, അതുപോലെ തന്നെ സിദ്ധുവിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാറുമില്ല, അവൾ സ്കൂളുണ്ടായിരുന്നു അപ്പോൾ പോയിട്ടോ. അപ്പം അമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെയും കൂട്ടി ഞങ്ങളിതാ മുട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പകുതി എത്തിയപ്പം ഞങ്ങൾക്ക് ഓട്ടോ കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ കൽപ്പറ്റയിലേക്ക് വന്നു. കൽപ്പറ്റയിൽ പിന്നെ നമ്മളാദ്യം ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ രണ്ട് ചായ പറഞ്ഞു, പിന്നെ ഒക്കൊരു ലൈറ്റ് ചായയും പറഞ്ഞു കേട്ടോ. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിക്കൻ റോളാണ്, നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല ചിക്കൻ റോളായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചായക്ക് എനിക്ക് കുറച്ച് എന്താ മധുരം കുറവായിട്ട് തോന്നി. എനിക്ക് നല്ല അത്യാവശ്യം നല്ല മധുരം വേണം കേട്ടോ, ചായക്ക് നല്ല മധുരം വേണം. അല്ലാതെ ഇങ്ങനെ മധുരമുള്ള ലഡു അങ്ങനത്തെ ഒന്നും അങ്ങനെ അധികം എനിക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല. പക്ഷേ ചായക്ക് എനിക്ക് അത്യാവശ്യം മധുരം വേണം. അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ പോകുന്ന ഫ്രാൻസിസ് ആലുക്കാസിലേക്കാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോൾക്ക് ഇവിടുന്ന് നമ്മളൊരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്മൽ ൻ്റെ ഇത് ലൂസായിട്ട് അതിങ്ങനെ ഊരി വരിക കേട്ടോ. അപ്പം അതൊന്ന് കാല് ലൂസായിട്ട് ഊരി വരിക. അപ്പോൾ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു കമ്മലാണ് കേട്ടോ. അപ്പോൾ കാണാനും അത്യാവശ്യം എന്താ പറയുക, കാണാനും ഉണ്ട്, പിന്നെ നല്ല ഒരു ഒതുക്കുള്ളതായിട്ട് തോന്നി കേട്ടോ. ബാക്കിയെല്ലാം കല്ല് വെച്ചത്, അതുപോലെ തന്നെ ഭയങ്കര സൈസൊക്കെ ഭയങ്കര വലിപ്പം തോന്നി. അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അതെ ഞങ്ങൾ ഫിക്സ് ചെയ്തു കേട്ടോ, ആ ഒരു കമ്മൽ തന്നെ ഞങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഒരു ഗ്രാമിൻ്റെ അടുത്തോ ഒരു ഗ്രാമിന് കുറവ് അങ്ങനെ എന്തോ ആണ്, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് തൊട്ടപ്പുറത്തുള്ള എസ് ഭാരതിലേക്കാണ് പോയത്. അപ്പോൾ കഴിഞ്ഞ നമ്മൾ ഓണത്തിന് വാങ്ങിയിട്ടുള്ള സാരീൻ്റെ പാവാട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ പാവാട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. പക്ഷേ കയറിയപ്പോൾ എന്താ എടുക്കേണ്ടത് കൺഫ്യൂഷൻ ആയിപ്പോയിട്ടോ. കാരണം അത്രയ്ക്ക് എന്താ പറയുക, കുറേ ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കയറുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ ഡെമ്മിയിൽ നല്ല അടിപൊളി ചുരിദാർ സെറ്റ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നല്ല കളർഫുള്ളായിട്ട് ഓരോരോ കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ വരും, അതൊക്കെ നിങ്ങൾ ഒന്ന് ഇതാക്കുക കേട്ടോ. അപ്പോൾ അതാ ഇവിടെ കട്ട് പീസ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ കട്ട് പീസുകൾ കുറേ ഇങ്ങനെ ഈ ഒരു ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഡിസൈനുള്ളതും അതുപോലെ തന്നെ ഇതുപോലെ എന്താ പറയുക, ആ സെറ്റ് സാരീൻ്റെ ആ അങ്ങനെ മോഡൽ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിന് കുറേ വലിച്ച് അവിടെ തന്നെ കുറേ സമയം കളഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ എന്ത് തന്നെയായിരുന്നു, ആ പാവാട എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ അവിടെ ഞാനിങ്ങനത്തെ എന്താ റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ടിരുന്നു കേട്ടോ. ഇതുപോലുള്ള ബ്ലൗസൊന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാം ഭയങ്കര വലിപ്പം ഭയങ്കരമായിട്ട് ഓവർ സൈസ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അങ്ങനെ വാങ്ങി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം അത് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. പിന്നെ നമ്മളിതാ പാവാട എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ബ്ലാക്ക് ആയിരുന്നു വേണ്ടത്, അപ്പോൾ ബ്ലാക്ക് നമ്മൾ എടുത്തു കേട്ടോ. പിന്നെ കുറേ കളേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കളർ കളറായിട്ട് കേട്ടോ. പിന്നെ ഇവിടെ ടു പീസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ടു പീസിന് വരെ ഓഫറുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഈ സാരിക്കൊക്കെ വെറും 400, 600, 500 ഒക്കെ ഉള്ളൂ കേട്ടോ. നമ്മളെ പണ്ടത്തെ കല്യാണ സാരി ഇല്ലേ, ആ ഇപ്പോൾ ആരും ഇങ്ങനത്തെ കല്യാണ സാരി ഒന്നും അധികം കൊടുക്കാറില്ലല്ലോ, ഇപ്പോൾ ഫുൾ മാറിയില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കല്യാണ സാരിയൊക്കെ ഓഫറിൽ ഇട്ടതാണ് കേട്ടോ, 400 something ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കല്യാണ സാരിയൊക്കെ എടുത്തിട്ട് നമുക്ക് നല്ല എന്താ സ്കേർട്ടും ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര അത്ഭുതപരമായിട്ട് നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു സാരി നമ്മളെ കല്യാണത്തിനും അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിനും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ട് 4000-ഉം 2000-ഉം ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എന്താ ഇത് തോന്നി, എന്താ പറയുക, ആ ഒരു ടൈമിൽ നമുക്കിങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ, കിട്ടി. പക്ഷേ എന്താ പറയുക, അത്രയും വില കുറേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ബില്ല് അടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ താഴെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കുട്ടികളെ മയക്കാനുള്ള സാധനങ്ങളാണല്ലോ. പിന്നെ ഓള് പിന്നെ അതിൽ എന്തായാലും വീഴുമെന്ന് എനിക്കറിയാം. പിന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെ വാശി പിടിച്ചിട്ട് ഉണ്ടായിരുന്നു, പക്ഷേ എങ്ങനെയൊക്കെയോ ഞങ്ങൾ കൊണ്ടുവന്നു കേട്ടോ. പിന്നെ തൊട്ടപ്പുറത്തുള്ള ഈസി ബൈ തന്നെ കയറിയിട്ടോ. ഈസി ബൈയിൽ കയറിയപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഭയങ്കര സൈസായിട്ടുള്ളതും പിന്നെ നെക്കൊക്കെ ഭയങ്കര വൈഡായിട്ടുള്ളതും അങ്ങനെ ഉള്ളതൊക്കെയാണ് കേട്ടോ ഉള്ളത്. കുറേ ടോപ്പുകളൊക്കെ ഉണ്ട്, ക്രോപ്പ് ടോപ്പുകളുണ്ട്. എല്ലാം 399, 299, 199 ടീഷർട്ടുകൾ 169-ഓ 164-ഓ അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അതിൽ കുറേ ഇവക്കെ എടുക്കാനെന്ന് പറഞ്ഞിട്ടാണ് നമ്മളവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ എനിക്ക് അതിലൊന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനാണെങ്കിൽ റേറ്റും കുറവായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഇവിടെയുള്ള കളക്ഷൻസാണിത്.
ഇതൊക്കെ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ അടുത്ത് പോയി നോക്കുമ്പോൾ ഭയങ്കര വലിപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് എന്താ അങ്ങനെ എടുത്ത് നോക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. അവിടെ പോയി എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് വന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ 299-ൻ്റെ നമ്മളെ ഇവിടെ അല്ലേ സ്റ്റുഡിയോയിലുള്ള അതേപോലെ തന്നെ ചുരിദാറുകൾ ഇങ്ങനെ ടോപ്പ് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 299-ൻ്റെയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഒരു ഫ്രോക്ക് മോഡൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ്. ടോപ്പാണോ എന്താ ഇനി പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് 299 അപ്പോൾ അത് വാങ്ങിട്ടോ. പിന്നെ ലെഗിൻസൊക്കെ വരുന്നത് എന്താ 199 വരുന്നത്. അങ്ങനെ അവിടുന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങി തൊട്ടപ്പുറത്ത് തന്നെ അത് ഓഫർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 100 രൂപ മുതൽ ചെരുപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പ് വെറുതെ ഒന്ന് നോക്കാൻ വേണ്ടി കയറിയതായിരുന്നു കേട്ടോ. പക്ഷേ യാദർച്ഛികമായിട്ട് നമുക്ക് ഒരു ചെരുപ്പ് എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ പകുതി വിലയ്ക്കാണ് അവർ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിരത്തി വെച്ചിട്ടുള്ള എല്ലാം ഓഫറിലുള്ളതാണ്. അതിൽ നല്ലത് നോക്കി നമ്മൾ എടുക്കുക കേട്ടോ. പിന്നെ കുട്ടികളുടെ ചെരുപ്പ് ഓഫറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മേലെ വന്നപ്പോൾ എല്ലാം പഴയതായിട്ടുണ്ട് കേട്ടോ. ഫുൾ പഴഞ്ച മോഡലും പിന്നെ എല്ലാം എന്താ അതിൻ്റെ ഇതെല്ലാം പോയിട്ടുണ്ട്. പെയിൻറ്റ് പോയില്ലേ, പക്ഷേ പെയിൻറ്റ് പോവില്ല, അതുപോലെ അതിൻ്റെ ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഫുഡ് കഴിക്കാൻ കയറി. ഞാൻ വെറും ചോറാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവർ ബിരിയാണിയാണ് കഴിച്ചത്. അങ്ങനെ ഇതാ ബിരിയാണിയെല്ലാം കഴിച്ച് ചോറെല്ലാം കഴിച്ച് ഞാനിതാ അവിടെ ഇങ്ങനെ അവർ കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ സഞ്ചി ഉണ്ട് കൂടെ, പിന്നെ എൻ്റെ ബാഗും ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ മുട്ടിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ കണ്ട അവസ്ഥ ഇതാണ് കേട്ടോ. അതായത് ഓണർ വന്നിട്ട് എന്താണ് മറ്റേ മെഷീൻ വെച്ചിട്ട് പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വരാണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു ചെരുപ്പാണ് വാങ്ങിയത്. ഇത് 250 രൂപയാണ് തോന്നുന്നു കേട്ടോ. 250 രൂപയ്ക്ക് ഇതെനിക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ വെള്ളം നനയ്ക്കാൻ പറ്റില്ല, പിന്നെ ഡെയിലി യൂസിന് പറ്റിയതാണ്. പിന്നെ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, ഫ്രോക്ക് മോഡൽ വന്നിട്ടുള്ളത്. പിന്നെ ദിവമോക്ക് പറ്റിയിട്ടുള്ള 2 പാൻറ്റും അതുപോലെ തന്നെ 2 ടീഷർട്ടും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ യെസ് ഭാരതെന്ന് എനിക്കൊരു ഇതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം പാവാടയും അതുപോലെ തന്നെ ഈ ഒരു നല്ല ഡാർക്ക് ബ്ലൂവിൽ വരുന്ന ഒരു ഷർട്ട് കേട്ടോ. ഷർട്ട് എൻ്റെ കയ്യിലില്ല കേട്ടോ. ഞാനങ്ങനെ അധികം ഷർട്ട് ഇടാറുണ്ടെങ്കിലും പക്ഷേ ക്രോപ്പ് ടോപ്പ് പോലെയുള്ള അങ്ങനത്തെ ഷർട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇത് ഒരു ശരിക്കുള്ള ഷർട്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഷർട്ട് വാങ്ങി. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എല്ലാ കുട്ടികളും.